ഇന്ന് നമ്മൾ പോകുന്നത് ലണ്ടനിലുള്ള തന്നെയുള്ള ഒരു ഫോറസ്റ്റിലോട്ടാണ്. ധാരാളം മാനുകളും ഒക്കെയുള്ളൊരു ഫോറസ്റ്റിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. അത് റിച്ച്മണ്ടിലുള്ള ഒരു റിസർവ് ഫോറസ്റ്റാണ്. പാർക്കിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. ഇതാണ് റിച്ച്മണ്ട് പാർക്ക്. വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഫോറസ്റ്റ് പോലെ നമുക്ക് തോന്നുന്ന ഒരു സ്ഥലമാണിത്. മാനുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് യുകെ. അത് 24 മണിക്കൂറും വെതർ ഒബ്സർവ് ചെയ്യാനുള്ളൊരു സിസ്റ്റവും ഇവിടെ നിലനിൽക്കുന്നു. ഇവിടുത്തെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 13% ഫോറസ്റ്റാണ്. അതായത് 3.17 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റാണ് യു കെയിലുള്ളത്. അത് 10% ഇംഗ്ലണ്ടിലും 15% വെയിൽസിലും 19% സ്കോട്ട്ലൻഡിലും പിന്നെ 8% നോർത്തേൺ അയർലൻഡിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. 1637 കിങ് ചാൾസ് 1 ഇത് ഒരു പാർക്കായിട്ട് രൂപകൽപ്പന ചെയ്യുന്നത്. അന്ന് ഇത് ഹണ്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഈ പാർക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തത് 1992 അന്ന് നാഷണൽ നേച്ചർ റിസർവ് ആൻഡ് സ്പെഷ്യൽ ഏരിയ ഓഫ് കൺസർവേഷൻ എന്ന കാറ്റഗറിയിൽപ്പെടുത്തി സംരക്ഷിച്ചു പോരുന്നൊരു പാർക്ക് കൂടിയാണിത്. ലണ്ടൻ ഹീത്രോ എയർപോർട്ട് അടുത്തായതിനാൽ എപ്പോഴും തന്നെ വിമാനങ്ങളിവിടെ താണു പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് റോയൽ പാർക്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു പാർക്കാണ്. ആകെ 11 റോയൽ പാർക്സാണ് യു കെയിലുള്ളത്. വൈൽഡ് ലൈഫുള്ള ഒരു പാർക്കാണിത്. നമുക്കതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുക, അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന പാർക്കാണ്. ഇത് ലണ്ടൻ സിറ്റിയുടെ ഉള്ളിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് സിറ്റിക്കുള്ളിൽ ഇതുപോലൊരു സ്ഥലം ശരിക്കും നമുക്ക് പെട്ടെന്ന് വന്ന് വിസിറ്റ് ചെയ്യാനും പെട്ടെന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയ നല്ലൊരു സ്ഥലമാണ് റിച്ച്മണ്ടിലുള്ള ഈ വൈൽഡ് ലൈഫ് പാർക്ക്. പിന്നെ ഇവിടെ വരുന്നവർ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ ഇതിനകത്ത് റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഗേറ്റ് കടന്ന് പുറത്ത് പോകേണ്ട ഒരു ഹോട്ടലുകൾക്കാണ്. അതുകൊണ്ട് ഫുഡ് കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും, ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അവിടെ ഒരു ചെറിയ തടാകം കാണാം, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ ഈ പാർക്കിൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇതിന് യാതൊരു എൻട്രി ഫീസും ഇല്ല, ഫ്രീ ആണ്, യാതൊരു ടിക്കറ്റും ഇല്ല. പിന്നെ വളരെ ഹൃദയഭേദകമായൊരു പ്രകൃതി ദുരന്തമാണ് നാം ഇപ്പോൾ കേരളത്തിൽ കണ്ടത്. ധാരാളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, നികത്താൻ കഴിയാത്ത നഷ്ടമാണ് നമുക്ക് സംഭവിച്ചത്. ഇനി ഇത്തരമൊരു ദുരന്തം നമുക്കുണ്ടാകാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. പ്രകൃതിയെ സംരക്ഷിക്കുക, പുഴയെ തടാകങ്ങളെ അതിൻ്റെ തനതായ രീതിയിൽ വികസിത രാജ്യങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ സംരക്ഷിക്കുക. പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുഴയിൽ ഒടുക്കാതിരിക്കുക. തടാകങ്ങളും നദികളും അതിൻ്റെ തനതായ രീതിയിൽ നിലനിൽക്കാൻ അനുവദിക്കുക. അതിന് ചുറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾ കർശനമായി നിരോധിക്കാൻ ഗവൺമെൻറ്റിന് ഇനിയെങ്കിലും കഴിയട്ടെ. ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ. ഇതാണ് ഈ പാർക്കിലെ പ്രധാനപ്പെട്ട വാട്ടർ സോഴ്സ്. മാനുകളും മറ്റ് മൃഗങ്ങളും വെള്ളം കുടിക്കാനായിട്ട് എപ്പോഴും വരുന്ന ഒരു ലേക്കാണിത്. സാമാന്യം
വലിയൊരു ലേക്കാണിത്. ഇവിടെ കുളിക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ടവലൊക്കെ ഇട്ട് വരികയാണെങ്കിൽ ഇവിടെ കുളിക്കാവുന്ന ഒരു സൗകര്യവും നമുക്കുണ്ട്. ലണ്ടൻ സിറ്റിയാണ് ഇതിനെ ബാക്കി കാണുന്നത്. ഇതൊരു ഹില്ലാണ് ശരിക്കും. ഇവിടെ മാനും അതുപോലെ തന്നെ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു പാർക്കാണിത്. പ്രധാനമായിട്ടും മാനാണ് ഇവിടെ ഉള്ളത്. പിന്നെ വലിയ പുൽമേടുകളും ഒരു നാടിൻ്റെ ഒരു കേരളത്തിൻ്റെയൊക്കെ ഒരു തനിമ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു റിസർവായിട്ടുള്ളൊരു ഫോറസ്റ്റാണിത്. സമയം കിട്ടുമ്പോൾ ഇവിടെയുള്ള മലയാളികൾ നിങ്ങൾക്കിവിടെ വരാം. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. വരാൻ എളുപ്പമാണ്. വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇതിനുള്ളിലെല്ലാം കാറും നല്ല ഇവിടെ ആണ്. അവിടെ കുറച്ച് മാൻകൂട്ടങ്ങൾ നിൽക്കുന്നുണ്ട്. നമുക്ക് അതിനെ കാണാനായിട്ട് പോവാം. ഇതുപോലുള്ള ചെറിയ കൂട്ടങ്ങളായിട്ടാണ് ഇവിടെ മാനുകൾ നടക്കുന്നത്. അപ്പോൾ പല ഗ്രൂപ്പുകളായിട്ട് ഏകദേശം 1000 മാനുകളാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഞങ്ങളോട് കയറി വന്നപ്പോൾ ഇൻഫർമേഷൻ ഡെസ്കിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഇവ പല ഗ്രൂപ്പുകളായിട്ട് ഈ വനത്തിൻ്റെ ഉള്ളിൽ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നു. അപ്പോൾ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് ഇത് നടക്കുന്നത്. ഇതിനുള്ളിലൂടെ തന്നെ കാർ ഓടിച്ച് പോകാൻ പറ്റുന്ന റോഡുണ്ട്. അപ്പോൾ നടക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കാർ കൊണ്ട് തന്നെ ഇതിനുള്ളിലെല്ലാം കറങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ വണ്ടികളില്ലാത്ത സമയം അത് മനസ്സിലാക്കി പെട്ടെന്ന് റോഡ് മുറിച്ച് കടന്ന് പോകുന്ന കാഴ്ച ഇവിടെ എപ്പോഴും തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വണ്ടികൾ ഇവിടെ ഓടിക്കുമ്പോൾ 20 mph സ്പീഡിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം എപ്പോഴും ഈ മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു രീതി ഇവിടെ ഉള്ളതുകൊണ്ട് വളരെ സ്ലോയിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഫോറസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് നാച്ചുറലായിട്ട് ഇവിടെ ഇങ്ങനെ വളരുന്നതാണ്. ശരിയായിട്ടുള്ള നല്ലൊരു ഫോറസ്റ്റിനുള്ളിൽ ചെന്ന ഒരനുഭവം നമുക്കുണ്ട്. ഇനി ഇൻറ്റീരിയറായിട്ട് നമുക്ക് ധാരാളം പോകാൻ പറ്റും. ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇതുപോലെ തന്നെ. പിന്നെ ഇത് ബ്ലാക്ക്ബെറി ചെടിയാണ്. ധാരാളം ബ്ലാക്ക്ബെറി പഴങ്ങൾ ഞാനിവിടെ കണ്ട്. നമുക്ക് പറിച്ചു തന്നു നോക്കാം. നല്ല മധുരമുള്ള ബ്ലാക്ക്ബെറിയാണിതെല്ലാം. സാധാരണ ഇത് ആരും പറിച്ച് തിന്നാറില്ല, പക്ഷെ ഞാൻ വെറുതെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറിച്ച് തിന്നു നോക്കാം. നല്ല സ്വീറ്റായിട്ടുള്ള ബ്ലാക്ക്ബെറി ആണിത്. നല്ല രസമുള്ള പുൽമേടുകളാണിത്. മാനുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പുൽ. അതാ മറ്റൊരു മാൻകൂട്ടത്തെ നമുക്ക് കാണാം. ഇതുപോലെ ധാരാളം ചെറിയ ചെറിയ മാൻകൂട്ടങ്ങൾ ഇവിടെയെല്ലാം ഉണ്ട്. നമ്മൾ അതിനടുത്ത് ചെല്ലുമ്പോൾ അത് ഓടിപ്പോകും. കുറേ നടക്കുകയാണെങ്കിൽ ഇതുപോലെ കുറേ അധികം മാൻകൂട്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കിത് കാണാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. ഇത് മറ്റൊരു ചെറിയ ലേക്കാണ്. ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള ചെറിയ മാൻകൂട്ടങ്ങളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ചെറിയൊരു ലേക്ക്. ഇതിൻ്റെ സൈഡിലെല്ലാം ഇരിക്കാനുള്ള ചെറിയ തടി കൊണ്ടുള്ള ബെഞ്ചുകളെല്ലാം ഉണ്ട്. നമുക്കവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ പാർക്കിലെ ടോട്ടൽ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 2500 hectares. അത്ര വിശാലമായി പരന്നു കിടക്കുന്ന ഒരു വലിയ പാർക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ സിറ്റിയുടെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി കുറച്ച് സമയം ശാന്തമായി സ്പെൻഡ് ചെയ്യാൻ ഇവിടെ വരിക നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം. ഇനി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.